പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന PMRPY രാജ്യത്തുടനീളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയാണ്. PMRPY 2016 ഓഗസ്റ്റ് 7 പ്രഖ്യാപിച്ചു. ഇത് തൊഴിൽ മന്ത്രാലയം എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO മുഖേന നടപ്പിലാക്കുന്നു. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷിക്കാം. ഈ പദ്ധതി 2016 ഓഗസ്റ്റ് മുതൽ പ്രവർത്തനക്ഷമമാണ്. ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷനുള്ള അവസാന തീയതി 31/3/2019 ആയിരുന്നു. PMRPY സ്കീം തൊഴിലുടമകളുടെ EPS EPF വിഹിതമായ 8.33% സർക്കാർ അടച്ചുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ഇത് ആദ്യത്തെ 3 വർഷത്തേക്ക് പുതിയ തൊഴിലാളികൾക്ക് മാത്രമാണ് നൽകുന്നത്. ഈ പരിപാടിയുടെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ അർത്ഥവൈദഗ്ധ്യവും നൈപുണ്യമില്ലാത്തതുമായ തൊഴിൽരഹിതരായ ആളുകൾക്ക് ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഈ സ്കീമിന് 2 ആനുകൂല്യമുണ്ട്. ഒരു വശത്ത് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ തൊഴിലടിത്തറ വർദ്ധിപ്പിക്കുന്നതിന് തൊഴിലുടമ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മറുവശത്ത് അത്തരം സ്ഥാപനങ്ങളിൽ ധാരാളം തൊഴിലാളികൾക്ക് ജോലി ലഭിക്കും. നേരിട്ടുള്ള പ്രയോജനം, ഈ തൊഴിലാളികൾക്ക് സംഘടിത മേഖലയിലെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാകും എന്നതാണ്. പ്രതിമാസം 15,000 രൂപയിൽ താഴെ വേതനം ലഭിക്കുന്ന തൊഴിലാളികളെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ചെറുകിട ഇടത്തരം സംരംഭകരുടെയും മൈക്രോ ബിസിനസ്സുകളുടെയും തൊഴിലുടമകളെ ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. 31/8/2018 വരെയുള്ള കണക്ക് പ്രകാരം ഈ ഒരു പദ്ധതി അനുസരിച്ച് ആനുകൂല്യം ലഭിച്ച ജീവനക്കാരുടെയും സ്ഥാപനങ്ങളുടെയും എണ്ണം യഥാക്രമം 98.38 ലക്ഷവും 1.21 ലക്ഷവുമാണ്. ഈ കാലയളവിൽ 3,253 കോടി രൂപ സർക്കാർ ഇതുവരെ നൽകി. മഹാരാഷ്ട്രയാണ് ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിച്ചത്. ഏറ്റവും കുറവ് തൊഴിൽ സൃഷ്ടിച്ചത് ഗോവയുമാണ്. രാജ്യത്തെ തളർന്നുകിടക്കുന്ന ഉൽപ്പാദന മേഖലയെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ പദ്ധതി ഏറെ ഉപകരിച്ചു. അനേകം കുടുംബങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.